ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പൂപ്പിയുടെ ഹെയറും നെയിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പാർലറിലേക്ക് പോവാണ്. അപ്പോ നമ്മുടെ എന്താ പറയാ, നടത്തറ റൂട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ പാർലർ ഉള്ളത്, നമ്മുടെ വളർത്താവിലാണ്. അപ്പൊ ഞാനും ജോബിനും ഇവിടെ നിന്ന് ഇറങ്ങി, പിക്കും അതുപോലെ തന്നെ പൂപ്പിയും അവരെന്നെ നമ്മുടെ പട്ടിക്കുട്ടീനെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും, തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അവരുടെ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ കൂടെ പിക്കു കൂടെ കയറിയിട്ടുണ്ട്. അപ്പൊ അവരുണ്ടെങ്കിൽ അവിടെ എത്തിയത്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മുടെ ബേബി പറഞ്ഞേക്കാളും മുമ്പായിട്ട് പൂപ്പിയുടെ ഹെയർ ഒക്കെ നന്നായിട്ട് കൊഴിയുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ അതുപോലെ നെയിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ ആ ഷോപ്പും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടിപൊളി ഷോപ്പാണ്, പിക്കപ്പും ഡ്രോപ്പും ഒക്കെ അവര് ചെയ്യുന്നുണ്ട് ഡോഗിന് വേണ്ടി, ഡോഗിനെ കൊണ്ടുവരാനും അത് ഡോഗിന് മാത്രമല്ല ക്യാറ്റിനും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു ഡോഗിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പം നമ്മൾ സൺഡേയിലാണ് ഡോഗിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചത് ഗ്രൂമിങ്ങിന്. അങ്ങനെ സൺഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാർജിൻ്റെ കൂടെ ഇൻക്ലൂഡാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, അല്ലാണ്ട് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾക്ക് സൺഡേ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിക്കപ്പും ഡ്രോപ്പും കൂടി പറഞ്ഞത്. പിന്നെ ആ പരിപാടി ക്യാൻസൽ ആയതുകൊണ്ട് എന്തായാലും വിചാരിച്ചു ഗ്രൂമിങ് എന്നോടത്തേക്കും കൂടി പോകാം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഗ്രൂമിങ്ങും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ അവർ വന്നു, അപ്പോൾ അവരുടെ കൂടെ അവർ ഒറ്റയ്ക്ക് കൊണ്ടുപോട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി പൂപ്പി പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ, അപ്പോൾ പിക്കും പോക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പിക്കുവിനും ഇട്ടു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവർ നല്ല സേഫായിട്ട് അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവർ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനും ജോബിനും കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടത്തുന്ന സിഗ്നലിൻ്റെ അവിടെ എത്തി. സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ഗാനം തിയേറ്റർ. ഗാനം തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഗ്രൂമിങ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതിനിടയ്ക്ക് ഇത് ഈ ജീപ്പിൽ കണ്ട നല്ലൊരു സ്പൈഡർമാനെ വെച്ചിട്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഇത് അങ്ങനെ നമ്മൾ നേരെ തിരിയാണ് നമ്മുടെ ഗാനം തിയേറ്ററിൻ്റെ അവിടേക്ക്. ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗാനം തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂമിങ് സെൻറ്റർ ഉള്ളത്. ഇത് അങ്ങനെ നമ്മുടെ ഷോപ്പിൽ എത്താറായി. അങ്ങനെ നമ്മുടെ ഷോപ്പിലെത്തി. പിന്നെ പൂപ്പീനെ കൊണ്ട് ഞാനാണ് മുകളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ മുകളിലായിരുന്നു, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. അടിപൊളി സെറ്റപ്പാണ്, തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയായിട്ടുള്ളൂ. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും. നല്ല ഗ്രൂമിങ് സ്റ്റുഡിയോയും വാഷിംഗ് ഏരിയയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അടിപൊളി ഗ്രൂമിങ് സെൻ്ററാണ്. ഇത് നമ്മുടെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പൂപ്പിക്ക് നമ്മൾ ഓൾറെഡി 0 അടിച്ചു. കാരണം 0 അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബേബിയൊക്കെ വരുന്ന കാരണം പൂപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനുള്ളിലാണ് വളർത്തുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം വീടിനുള്ളിലാണ് നമ്മുടെ പൂപ്പിയെ നമ്മൾ വളർത്തുന്നത്. കൂട്ടിലൊന്നും പൂപ്പി കിടക്കില്ല കേട്ടോ. അപ്പോൾ അതിന് നല്ല ഹെയർ ഫോൾ ഉണ്ട്. അവൾ ബെഡിൽ കയറും, അതുപോലെ തന്നെ എല്ലായിടത്തേക്കും ഓടി നടക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രൂമിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈജീൻ ആയിരിക്കും. പ്രത്യേകിച്ച് വീടിനുള്ളിൽ വളർത്തുന്ന ഡോഗുകൾക്ക് നല്ല ഹൈജീൻ വേണം. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, 0 അടിച്ചിട്ടുണ്ടായിരുന്നു പൂപ്പിക്ക് ഹെയർ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനി ബേസിക് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബേസിക് ഗ്രൂമിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വീടിനുള്ളിൽ വളർത്തുന്ന ഡോഗാണെങ്കിൽ നല്ലൊരു ഹൈജീനും നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനും പ്രോപ്പറായിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഹെയർ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റില്ല ചെള്ളൊക്കെ ഉണ്ടോയെന്ന്. പൂപ്പിയുടെ 0 അടിച്ചാലും കറക്റ്റായിട്ട് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ അറിയാൻ പറ്റും, എന്നാലും നല്ല ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇവരുടെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് നോക്കി തരും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് വല്ല ഡിസീസ് ഉണ്ടോ, നമുക്ക് ഹെയർ ഉള്ളതുകൊണ്ട് ഒരിക്കലും അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഹെയർ ഉള്ള ഡോഗ്സിലാണെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊന്നും പ്രോപ്പറായിട്ട് അറിയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഗ്രൂമിങ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്കിന്നിന് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. അതുപോലെ തന്നെ ഇയറിൽ വല്ല ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് പൂപ്പി എന്ന് പറഞ്ഞ ഡോഗൊക്കെ ആകുമ്പോൾ ചെവിയൊന്നും ഒരിക്കലും നമുക്ക് കാണിച്ചു തരാറില്ല. നമ്മൾ അടുത്തേക്ക് പിടിക്കുമ്പോൾ തന്നെ ആൾ ദേഷ്യപ്പെടും. അപ്പോൾ ഇവരെല്ലാം അടിപൊളിയായിട്ട് എത്ര എന്താ പറയുക അഗ്രസീവായിട്ടുള്ള ഡോഗാണെങ്കിലും നല്ല പ്രോപ്പറായിട്ട് സേഫായിട്ട് അവരെങ്ങനെങ്കിലും സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. പൂപ്പി ആദ്യമൊന്നും എന്താ പറയുക വാഷ് ചെയ്തപ്പോൾ ഒക്കെ ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഈ മാസ്ക് വയ്ക്കാനായിട്ട് പൂപ്പിക്ക് അല്ലെങ്കിൽ മാസ്ക് വയ്ക്കുന്നത് ഇഷ്ടമല്ല, നമ്മൾ കുളിപ്പിക്കുമ്പോഴാണെങ്കിൽ ഈ മാസ്ക് വയ്ക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, ദേഷ്യം വന്നിട്ടാണ് ഇങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂപ്പി ഓൾറെഡി പാവാണെങ്കിൽ ചില സമയത്ത് ഒരു അഗ്രസീവ് സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ നോക്കിയിട്ട് പറ്റണല്ലേ, പക്ഷെ അവർ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് മാസ്കൊക്കെ വെച്ച് വെച്ച് കുറേ നേരം ടൈം കുറേ പോയിട്ട് ഏകദേശം ഒരു 3 അവേഴ്സ് എടുത്തിട്ടാണ് നമ്മുടെ പൂപ്പിയുടെ പ്രോപ്പറായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് തന്നെ കേട്ടോ. എത്ര ടൈം എടുത്താലും പതുക്കെ റിലാക്സ് ചെയ്ത് ഡോഗ്സിനോടൊന്നും ദേഷ്യപ്പെടാതെ അടിപൊളിയായിട്ടാണ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂമിങ് സെൻറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അക്കാദമി കൂടിയാണ്.
ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള അക്കാദമിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ജോയിൻ ചെയ്യാം. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അബ്രോഡൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റികൾ ഉള്ളതാണ് ഇങ്ങനത്തെ ഗ്രൂമിങ് സെൻ്ററിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അങ്ങനെ ഹെയർ ഒക്കെ ആയതുണ്ടെങ്കിൽ നന്നായിട്ട് ചീവി വൃത്തിയാക്കിയ ശേഷം നമ്മൾ പൂപ്പീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വാഷിംഗ് ഏരിയ എന്ന് പറഞ്ഞൊരു അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പൂപ്പീനെ 3 വട്ടമാണ് വാഷ് ചെയ്യണത്. 2 ഷാമ്പു വാഷും 1 കണ്ടീഷണർ വാഷുമാണ്. കണ്ടീഷണർ വാഷ് എന്ന് പറയുമ്പോൾ 60% മാത്രമേ അത് കണ്ടീഷൻ ഫുള്ളായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് പൂപ്പീനെ നമ്മൾ വാഷ് ചെയ്തെടുക്കണത്. പിന്നെ അതുപോലെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്ക് വയ്ക്കുന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ അവരെ പേടിപ്പിക്കാൻ പാടില്ല, ക്യാമൻ കൈറ്റ് ആക്കി കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ട് വേണം, അല്ലെങ്കിൽ ഇവരെ പെട്ടെന്ന് ദേഷ്യപ്പെടാനും പിന്നെ ഒന്നിനും സഹകരിക്കാണ്ടിരിക്കാനും വേണ്ട. ഭയങ്കര പിന്നെ ഓക്കെ ആയി തുടങ്ങിയ ആൾ കൂളായി. പിന്നെ നമ്മൾ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഗ്രൂമിങ് സെൻ്ററിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗിനെ എങ്ങനെയൊക്കെ അവർ ക്ലീൻ ആക്കുന്നുണ്ട് ഹൈജീൻ ആക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഡോഗിനെ അതിനെ പ്രോപ്പറായിട്ടാണോ ചെയ്യണത്, അതിന് വല്ല സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റും. ചില ഗ്രൂമിങ് സെൻ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡോഗിനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ചെയ്യണേ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നൊന്നും നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, ചെയ്ത് കൊടുക്കുന്നുണ്ടാവായിരിക്കും. സോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡോഗ്സിന് നെയിൽസ് ഒക്കെ കട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ് നമ്മളെ മാന്തുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മേത്ത് പിടിക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ കയ്യിലും കാലിലും ഇങ്ങനെ ഓരോ പാടുകളൊക്കെ വരും, പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോഗ്സിന് നെയിലൊക്കെ അപ്പോൾ നമ്മുടെ പൂപ്പിയുടെ നെയിൽ കട്ട് ചെയ്യാനായിട്ട് അധികം ഉണ്ടായിരുന്നില്ല, 2 വിരലിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താ പറയുക ഡ്രിം ചെയ്ത് കളയുക ചെയ്തത്, സോറി ഗ്രൈൻഡ് ചെയ്ത് കളയാണ് ചെയ്തത്. ഗ്രൈൻഡ് ചെയ്ത് കളയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർക്ക് പെയിൻ കൂടുതലായിരിക്കും. നമ്മൾ ഇവരെ സ്കിന്ന് ഭയങ്കര ചെറുതായിരുന്നു, വേറെ ടൈപ്പ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നെയിൽ ഉണ്ടാവും. അപ്പോൾ പൂപ്പിക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയാണ് ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വാഷ്. കണ്ടീഷൻ വാഷിൽ ഒരു 60% മാത്രമേ കളയുന്നുള്ളൂ, ബാക്കി ഡോഗിൻ്റെ ബോഡിയിൽ തന്നെ വെച്ചേക്കാണ്. ഇതും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത്. പൂപ്പി ഇത്ര നേരം കഴിഞ്ഞപ്പോൾ ഒക്കെ കുറച്ച് കൂളായി. ആ മാസ്ക് വയ്ക്കാൻ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല ആൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാമൻ കഴിച്ചു. അത് തന്നെയാണ് ഞാൻ എടുത്ത് പറയണത്. ചിലർ വന്ന് കുറേ വട്ടം നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും, ഇങ്ങനെ ഇത്ര ഞങ്ങൾക്ക് തന്നെ ദേഷ്യം വരാറുണ്ട്. പൂപ്പീനെ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി മാസ്ക് വയ്ക്കുമ്പോൾ, പക്ഷേ അത് നല്ല എന്താ പറയുക സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഇത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ് കേട്ടോ, 2 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ പൂപ്പിയുടെ കണ്ടീഷൻ വാഷും എല്ലാ വാഷും കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇതാ മാസ്ക് ഒക്കെ കഴിച്ചു. ഇനി അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല അടിപൊളി സ്പേസും നല്ല അടിപൊളി ഏരിയയും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രൂമിങ് സെൻ്റർ ആണിത് കേട്ടോ. ഇതാ പൂപ്പിയുടെ ഫുൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഡ്രയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് നമ്മൾ നെയിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്യല ഗ്രൈൻഡ് ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 2 വിരലിൽ മാത്രമേ കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടിതാ ഡ്രയറൊക്കെ ചെയ്തു. ഇനി അതിന് ശേഷം പൂപ്പീനെ ജസ്റ്റ് ഫേസിൻ്റെ അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതും കൊണ്ട് ഷെയ്പ്പ് ചെയ്ത് നമ്മുടെ പൂപ്പിയുടെ എല്ലാ കാര്യങ്ങളും കഴിയും. 3 hours കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ പൂപ്പിയുടെ പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായി, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളെ തിരിച്ച് പൂപ്പീനെ അവിടെ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ വീട്ടിലെ തിരക്കും കാര്യങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് അവരെ ഏൽപ്പിക്കാം. അവർ വീട്ടിൽ വന്ന് കൊണ്ടുപോകും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. നമ്മുടെ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഗാനം തിയേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഷോപ്പാണ്. നല്ല ഹൈജീനിക്കായിട്ട് അടിപൊളിയായിട്ട് ചെയ്തുതരും. നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളുടെ പെറ്റ്സിനെ അവിടെ ഏൽപ്പിക്കാം. പിക്കപ്പും ഡ്രോപ്പും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് വായോ. ഇത് നമ്മുടെ ബില്ല ചേച്ചിയുടെ പൂപ്പിയാണ്. പൂപ്പിയുടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ള് ഇപ്പോൾ ഫുൾ ഗ്രൂമിങ് എല്ലാ ആൾക്ക് ചെയ്ത് നോക്കണം. ബേസിക് ഗ്രൂമിങ് ആണ്. ആൾക്ക് മുന്നേ 0 അടിച്ചിട്ടുള്ള ആരോണ്ട് ഹെയർ അധികം ഇല്ല. അപ്പോൾ ബേസിക് ഗ്രൂമിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് നോക്കണത്. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഫേസിന്റെ ഇവിടെ ഒക്കെ ഒന്ന് റൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പെറ്റ് ഫോക്കസ് എന്നാണ്. നമ്മുടെ തൃശ്ശൂർ വളർക്കാവ് ആണ് വരുന്നത്. വളർക്കാവ് ഇപ്പോൾ നമുക്ക് അടുത്ത് പറയാൻ ഗാനം തിയേറ്ററിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൂമിങ് മാത്രമാണ് ഉള്ളത്. ഗ്രൂമിങ്ങും പിന്നെ അക്കാഡമിയാണ്. നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇതൊരു പ്രൊഫഷണൽ ഗ്രൂമിങ് അക്കാഡമിയാണ് നമ്മുടെ. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു 2 students ഓൾറെഡി ഉണ്ട് നമുക്ക്. പിന്നെ ഇതിപ്പോൾ ഗ്രൂം ചെയ്ത് പോകുന്ന നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെയാണ്. സ്റ്റുഡൻ്റ് ഇപ്പോൾ കയറിയിട്ട് ഒരു 3 weeks കാണുന്ന ഒരു വർക്കാണ് ഈ ഫുള്ള് കാണുന്നത്. ഷോപ്പിന്റെ ടൈമിംഗ് വരുന്നത് കാലത്ത് 9 തൊട്ട് 7 മണി വരെയാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ബുക്കിംഗ് നമ്മൾ 6:30 എടുക്കും. അപ്പൊ 6:30 എടുത്താലും നമുക്കിപ്പോ ഒരു ഫുൾ ഗ്രൂമിങ് അല്ലെങ്കിൽ ബേസിക് ഗ്രൂമിങ് ആയാലും നമുക്കൊരു 3 hours തന്നെ വേണം. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 9 മണി വരെ നമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റത്തെ ബുക്കിംഗ് 6:30 നമ്മൾ എടുക്കുന്നത്. പിന്നിപ്പോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വണ്ടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇടദിവസമൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇടദിവസം നമ്മുടെ വണ്ടിയിൽ തന്നെ സേഫായിട്ട് തന്നെ നമ്മൾ എടുത്തു കൊണ്ടുവരികയും തിരിച്ച് കൊണ്ടുവന്നാക്കുകയും ചെയ്യും. ഗ്രൂമിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബില്ല ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടുവരുന്ന എല്ലാ സബ്സ്ക്രൈബർമാർക്കും നമ്മളിവിടെ 20% ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൂപ്പിയുടെ നമുക്ക് വരുന്ന റേറ്റ് ഇപ്പൊ 1000 ആണ് വരുന്നത്. ഫുൾ ഗ്രൂമിങ് ആകുമ്പോൾ നമുക്ക് 1500 ആണ്. അപ്പൊ നമുക്ക് ബേസിക് ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നെയിൽ കട്ടിങ്, ഇയർ ക്ലീനിങ്, ഐ ക്ലീനിങ്, ഹൈജീൻ ട്രിമ്മിങ്, പിന്നെ വാഷിംഗ്, അത് നമുക്ക് 2 വട്ടം വാഷിങ്ങും പിന്നെ ഒരു കണ്ടീഷണർ ബാത്തും ഡ്രൈയിങ് എല്ലാം അടക്കം ബേസിക് ഗ്രൂമിങ് ആണ് പെടുന്നത്. പിന്നെ ഫുൾ ഗ്രൂമിങ് നമുക്ക് ഹെയർ കട്ടിങ് എക്സ്ട്രാ ആണ് വരുന്നത്. അപ്പോൾ ഇപ്പൊ ചേച്ചിയുടെ വീഡിയോ കാണുന്നവർക്കും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഒരു 20% ഓഫർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂപ്പീനെ അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.